ഹായ് ഓൾ, ഡോക്ടർ ഡാനിസ് സലീമാണ്. ഇപ്പോൾ നടിയും അതുപോലെ അവതാരികയുമായ സുബിയുടെ മരണത്തിനോടനുബന്ധിച്ച് ധാരാളം ആളുകളാണ് മെസ്സേജ് അയക്കുന്നത്. അതായത് ഒരു കരൾ രോഗം നമുക്ക് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം, അതായത് ലിവർ ഫെയിലുവർ ആകുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്താണ്. നമ്മൾ ഈ വാർത്ത ഞെട്ടലോടെയും അതുപോലെ തന്നെ വളരെ വേദനാജനകമായിട്ടാണ് ഇതെല്ലാം കേട്ടത്. പക്ഷെ പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ് ഈ കരൾ രോഗം നമുക്ക് എങ്ങനെ നേരത്തെ തിരിച്ചറിയാമെന്നതിനെ കുറിച്ച്. ഇപ്പോൾ ഏകദേശം 10 ലക്ഷണങ്ങളാണ് കരൾ രോഗം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ 10 ലക്ഷണങ്ങളെ കുറിച്ച് പറയാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കരൾ വളരെ ശരീരത്തിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനിലൊന്നാണ്. ഏകദേശം 100 ഫങ്ഷനാണ് കരൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതായത് കരൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എനർജി തന്നെ ശരീരത്തിന് നൽകുന്നതാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രധാന ഓർഗനാണ് കരൾ. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നു, അതുപോലെ വൈറ്റമിൻസും മിനറൽസും സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഡൈജഷന് വേണ്ടിയുള്ള ബൈൽ ഉണ്ടാക്കുന്നതെല്ലാം കരളാണ്. അപ്പൊ കരൾ ഫെയിലിയർ ഉണ്ടായാൽ ആദ്യം ഉണ്ടാവുന്നത് ക്ഷീണം, ഫെറ്റീക് ആൻഡ് വീക്ക്നെസ് ആണ് ആദ്യത്തെ സിംറ്റം. പക്ഷെ അത് സ്പെസിഫിക് അല്ല അല്ലേ, നമുക്ക് ഏതെങ്കിലും അസുഖത്തിന്റെ കൂടെ എല്ലാം ഫെറ്റീക് ആൻഡ് വീക്ക്നെസ് വരാറുണ്ട്. അപ്പം ക്ഷീണം അതുപോലെ തളർച്ച ആണ് ഏറ്റവും കോമൺ ആയിട്ട് കരൾ തകരാറുണ്ടാവുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ വിശപ്പില്ലായ്മ, ആഹാരം കഴിക്കാനേ പറ്റില്ല. നിങ്ങൾ ആക്ച്വലി ആ ഒരു ആക്ട്രസിന്റെ ഒരു വീഡിയോ കണ്ടതിനകത്തും ഉണ്ടാവും, പുള്ളിക്കാരിക്ക് വിശപ്പില്ല, ഒട്ടും ആഹാരം കഴിക്കാനുള്ള വിശപ്പില്ല എന്നുള്ളതാണ്. അതുപോലെ വെയിറ്റ് ലോസ് ഉണ്ടാവും, വളരെ പെട്ടെന്ന് വെയിറ്റ് കുറയും. ഒരു 3 കൊണ്ടൊക്കെ ഒരു 10 വെയിറ്റ് ഒക്കെ കുറയുന്നത് ഒരു ലക്ഷണമാണ്. അപ്പൊ വെയിറ്റ് ലോസ്, അതുപോലെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ കരൾ ഫെയിലുവറിന്റെ ലക്ഷണമാണ്. ഞാൻ ഈ പറയുന്ന മൾട്ടിപ്പിൾ സിംറ്റംസ് ഉണ്ടെങ്കിലാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ടത്. ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളതും അവസാനം പറയാം. പിന്നെ അത് കൂടാതെ ഛർദ്ദിക്കാനും അതുപോലെ ഛർദ്ദിലും ഉണ്ടാവും, അതുപോലെ ഓക്കാനും ഉണ്ടാവും. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഞാൻ പറഞ്ഞ പല വിഷാംശങ്ങളും പുറത്തോട്ട് കളയുന്നത് ലിവറാണ്. ഇപ്പൊ ലിവർ ഇത് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ, ഇത്തരത്തിലുള്ള ടോക്സിക് മെറ്റീരിയൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കാനുണ്ടാവാം, ഛർദ്ദിലുണ്ടാവാം, അതുപോലെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിലനിൽക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓക്കാനും ഛർദ്ദിലും ഉണ്ടാവുന്നത്. പിന്നെ ചിലവർക്ക് വയറുവേദന ഉണ്ടാവും, അബ്ഡോമിനൽ പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് വയറുവേദന ഉണ്ടാവാം. പിന്നെ കണ്ണിന്റെ മുകളിൽ നോക്കുമ്പോഴത്തേക്ക് കണ്ണ് മഞ്ഞ കളറിലായിരിക്കും, അത് നമുക്ക് ബിലിറൂബിൻ കൂടുന്നതുകൊണ്ടാണ്. ബിലിറൂബിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബിലിറൂബിൻ റിമൂവ് ചെയ്യുന്നത് ഈ ഈ ലിവറാണ്. അപ്പൊ അത് റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഈ മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നത്. മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു കാരണം ലിവർ ഫെയിലിയർ ഉണ്ടായാൽ നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവും. അപ്പൊ ബിലിറൂബിൻ ശരീരത്തിൽ കെട്ടിക്കിടക്കുകയാണ്. അതുകൂടാതെ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ഡാർക്ക് യൂറിനായിരിക്കും പോകുന്നത്. അതുപോലെ മലം പോകുമ്പം പെയിൽ കളറായിരിക്കും, സാധാരണ ബ്രൗൺ കളറിന് പകരം പെയിലായിട്ട് വെളറി വെളുത്ത കളറായിട്ടായിരിക്കും പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറാണ് ഈ ബൈൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ബൈൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മലവും ബ്രൗൺ കളറിൽ പോകാറുള്ളൂ. അതിനു പകരം വെളറി വെളുത്ത് പോവാണ്, അതുപോലെ മൂത്രം പോകുമ്പോൾ ഡാർക്ക് യൂറിനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അർത്ഥം ലിവർ ഫെയിലുവർ ഒരു സിംറ്റമാണ്. ഇത് ഈ പറയുന്ന ലക്ഷണം ഉണ്ടെങ്കിൽ ലിവർ ഫെയിലുവർ ആവാൻ സാധ്യത ഉണ്ട് എന്ന് പറയാനായിട്ട് കഴിയും. പിന്നെ ഇത് കൂടാതെ നമുക്ക് ശരീരം മൊത്തം എപ്പോഴും ചൊറിച്ചിലാണ്, അതുപോലെ സ്കിന്നിൽ പല ഭാഗത്തും റാഷസ് ഉണ്ടാവുക, തടിച്ചു പൊങ്ങിയ റാഷസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇതുപോലെ ലിവർ ഫെയിലുവറിന്റെ ലക്ഷണമാണെന്ന് പറയാം. പിന്നെ എപ്പോഴെപ്പോഴും പെട്ടെന്ന് ബ്രൂയിസിങ് ഉണ്ടാവും, ഒരാൾ ശക്തിയായിട്ട് നമ്മുടെ കൈ പിടിച്ചാൽ തന്നെ നമുക്ക് ആ പിടിച്ച ഭാഗം കാണാൻ പറ്റും, ബ്രൂയിസ് ഉണ്ടാകുമെന്ന് പറയും. ബ്രൂയിസ് എന്ന് പറഞ്ഞാല് ഒരു ചുമന്ന കളറിൽ വരിക, അതുപോലെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചുമക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് അതിന്റെ പ്രധാന കാരണം നമ്മുടെ ക്ലോട്ടിംഗ് ഫാക്ടർ, നമ്മുടെ പ്രധാനപ്പെട്ട ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ലിവറിൽ നിന്നാണ്. അപ്പൊ ലിവറിൽ നിന്ന് ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാകാതെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ബ്രൂയിസ് ഉണ്ടാവും. ചെറുതെ എവിടെയെങ്കിലും തട്ടിയാൽ തന്നെ ചെറിയ ചുമന്ന കളറിലെ പാടുകൾ, അതുപോലെ എവിടെ ഇടക്കിടക്കിടക്ക് ശരീരത്തിൽ തൊലിപ്പുറത്ത് ചുമന്ന് തടിച്ച് വരിക, അതിനൊക്കെ ഉണ്ടാവുന്നത് ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് കുറയുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് മെന്റൽ കൺഫ്യൂഷനും അതുപോലെ ഡിസോറിയന്റേഷനും ഉണ്ടാവും. അതായത് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, അതുപോലെ തന്നെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ടോക്സിക് സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്താണ് പരസ്പര ബന്ധമില്ലാതെ സംസാരം വരിക, അതുപോലെ തന്നെ ഒരു ബ്രെയിനിൽ ഒരു പ്രോപ്പർ കോർഡിനേഷൻ ഇല്ലാതെ വരിക. ഇതിന്റെയും അവസാന സ്റ്റേജിലാണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരിക. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ പരസ്പര ഉറക്കമില്ലായ്മ വളരെ ബുദ്ധിമുട്ടായിട്ട് പല ആളുകളിലും വരാവുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പൊ ഏകദേശം ഈ പറയുന്ന 10 ലക്ഷണങ്ങളിൽ പല ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ലിവറിനെ പരിശോധിക്കണം. ഏതൊക്കെ ടെസ്റ്റുകൾ പരിശോധിക്കാന്ന് പറഞ്ഞാൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ് കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റ്. ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ അകത്ത് പലതരത്തിലുള്ള ടെസ്റ്റുണ്ട്. ഇപ്പൊ ബിലിറൂബിൻ ചെക്ക് ചെയ്യും, അതിന്റെ അകത്ത് ALT എന്ന ടെസ്റ്റുണ്ട്, അലാമിൻ ട്രാൻസ്മിനേസ് എന്ന ALT ടെസ്റ്റ്. ALT ടെസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് 60 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്ററിന് മുകളിലോട്ട് പോയാൽ അതിനർത്ഥം അത് ചെറിയ ലിവറിന് തകരാറുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. ALT അലാനിൻ ട്രാൻസ്മിനേസ് എന്ന ഒരു സാധനമാണ്.
ഇനി ASTM സാധനമുണ്ട്, അസ്പാർട്ടേറ്റ് ട്രാൻസ്മെനേസ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അത് നോക്കുന്ന സമയത്ത് 50 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്ററിന്റെ മുകളിൽ താഴെയാണ് എപ്പോഴും വേണ്ടത്. അതിന് മുകളിൽ ഒത്തിരി നിൽക്കുകയാണ്, 100 മുകളിലൊക്കെ ഇത് നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കാണേണ്ടതാണ്. ഇനി ഇതുകൂടാതെ ALP എന്നൊരു ടെസ്റ്റ് ഉണ്ട്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ചെക്ക് ചെയ്യുമ്പോൾ 150 നോർമൽ, 150 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്ററിന്റെ മുകളിലാണെങ്കിൽ അതും ഒരു അപകട സൂചനയാണ്. നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ബിൽഡ്റൂമിന്റെ ലെവൽ 1.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിന്റെ മുകളിൽ ഒരു കാരണവശാലും കൂടാനായിട്ട് പാടില്ല, എപ്പോഴും 1.2 താഴെ വേണം നിൽക്കാൻ. ഇപ്പൊ ബിൽഡ്റൂമിൻ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കാം. പിന്നെ ആൽബുമിന്റെ ലെവൽ ചെക്ക് ചെയ്യാം. ആൽബുമിൻ ലെവൽ നോക്കുന്ന സമയത്ത് 5.4 ഗ്രാം പെർ ഡെസിലിറ്ററാണ് നോർമൽ വാല്യൂ. അപ്പോൾ അതിനെക്കാട്ടും താഴ്ന്നൊക്കെ സാധാരണ ഗതിയിൽ ചില ആളുകളിൽ വരാറുണ്ട്, ആൽബുമിൻ കുറഞ്ഞൊക്കെ കാണാറുണ്ട്. അതും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു പ്രോബ്ലമാണ്. പിന്നെ ഇത് കൂടാതെ ടോട്ടൽ പ്രോട്ടീനും ചെക്ക് ചെയ്ത് നോക്കും. ടോട്ടൽ പ്രോട്ടീൻ ഏകദേശം ഒരു 6.3 to 7.9 ഗ്രാം പെർ ഡെസിലിറ്ററാണ് നോർമൽ വാല്യൂ. അപ്പോൾ അതിന്റെയുംകാട്ടും താഴോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്, കാരണം പ്രോട്ടീൻ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ടോ സ്റ്റോർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. ഇതിനെല്ലാം കൂടെ ഈ ടെസ്റ്റുകളെല്ലാം കൂടെ ഒരുമിച്ച് പറയുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ അകത്ത് നമ്മൾ ALT, ASTI രണ്ടും 100 പോകാനായിട്ട് പാടില്ല. ആൽക്കലൈൻ ഫോസ്ഫറ്റ് ALP നോക്കും, അത് 150 നോർമൽ, 200 മുകളിലൊക്കെ പോയാൽ തന്നെ ഡോക്ടറിനെ കാണാനായിട്ട് പറയും. ബിൽഡ്റൂമിൻ 1.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്, അത് മുകളിലോട്ട് 1.5 ഒക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളത് നോക്കണം. ആൽബുമിനും ടോട്ടൽ പ്രോട്ടീനും ചെക്ക് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ലിവറിന്റെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം. പല ഇപ്പം ഫാറ്റി ലിവർ ഉണ്ടായതിനു ശേഷം പല ആളുകളിലും ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒക്കെ എത്തുന്ന സമയത്ത് അത് സിറോസിസിലോട്ട് മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ അൾട്രാസൗണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും നമ്മൾ വയറിൽ സിറോസിസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നേരത്തെ. അതുപോലെ ആൽക്കോളിക് ആയിട്ടുള്ള പല ആളുകളുടെയും പ്രശ്നം സിറോസിസ് തിരിച്ചറിയാൻ ലേറ്റ് ആവാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അൾട്രാസൗണ്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില സംശയമുണ്ട്, ഓട്ടോമ്യൂൺ ഡിസീസ് സംശയമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബയോപ്സി പറയും. പക്ഷെ അത് ആവശ്യമില്ല, അതൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് അല്ല. പിന്നെ ക്ലോട്ടിംഗ് ടെസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിവറിൽ നിന്നാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് ക്ലോട്ടിംഗ് ടെസ്റ്റ് ചെക്ക് ചെയ്യും. ഇപ്പോൾ ക്ലോട്ടിംഗ് ടെസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ പ്രോത്രോമിൻ ടെസ്റ്റ് ഉണ്ട്, പിന്നെ APTT ടെസ്റ്റ് ഉണ്ട്, ആക്ടിവേറ്റഡ് ഒരു പ്രോത്രോമിൻ ടൈം നോക്കുന്ന ഒരു ടെസ്റ്റുമാണ്, APTT എന്നൊരു ടെസ്റ്റ് ഉണ്ട്. APTT നോർമൽ വാല്യൂ ഒരു 35 സെക്കൻഡ്സിന് മുകളിലോട്ട് വരാൻ പാടില്ല. PT ആണെങ്കിൽ, പ്രോത്രോമിൻ ടൈം ആണെങ്കിൽ ഒരു 14 സെക്കൻഡ്സിന് മുകളിൽ വരാൻ പാടില്ല. അപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ PT ഒരു 20 കാണുന്നു, അതുപോലെ APTT വളരെ ഹൈ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ബാക്കി ടെസ്റ്റുകൾ ചെയ്തു നോക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ട്രീറ്റ് ചെയ്ത് രോഗിയെ കുറച്ചും കൂടെ സ്റ്റേബിൾ ആക്കി നിലനിർത്താനും കൂടുതൽ മോശം അവസ്ഥയിലോട്ട് പോകാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഫൈബ്രിനോജിൻ ലെവൽ ചെക്ക് ചെയ്യും. ഫൈബ്രിനോജിൻ സാധാരണ ഗതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ലോ ആണെങ്കിലും ഹൈ ആണെങ്കിലും ഒക്കെ പല പല കോസുകൾ അതിനുണ്ട്. അപ്പോൾ അതും നോക്കി നമ്മൾ ട്രീറ്റ് ചെയ്യും. പിന്നെ ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ എന്നൊരു ടെസ്റ്റ് ഉണ്ട്, INR ടെസ്റ്റ്. അത് നോക്കുന്ന സമയത്ത് 1.2 മുകളിൽ പോകാനായിട്ട് പാടില്ല. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ആക്ച്വലി എല്ലാം ചെയ്യണമെന്നില്ല. നമുക്കൊരു ഡയബറ്റീസ് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അമിത രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു 5 കൂടുമ്പോൾ ഒരിക്കൽ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് മാത്രം ചെയ്താൽ നമുക്ക് നേരത്തെ അറിയാനായിട്ട് പറ്റും ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇപ്പൊ ലിവറിന്റെ ആദ്യത്തെ സിംറ്റം എന്ന് പറയുമ്പോൾ ലിവർ തകരാറുണ്ടായാൽ ആദ്യം കാണിക്കുന്ന ലക്ഷണം ക്ഷീണമാണ്, ക്ഷീണം, അതുപോലെ തന്നെ തളർച്ച. ഇത് കൂടാതെ നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവും, അതുപോലെ തന്നെ വെയിറ്റ് കുറയും. ഒരു 10 ഒക്കെ ഒരു 3 കൊണ്ടുള്ള വെയിറ്റ് കുറയുന്നത് ലിവർ ഫെയിലുവറിന്റെ ഒരു സിംറ്റമാണ്. അത് കൂടാതെ ഓക്കാനം, ഛർദ്ദിൽ ഉണ്ടാകുക, വയറുവേദന ഉണ്ടാകുക, കണ്ണിന്റെ മോടി നോക്കുമ്പോഴത്തേക്ക് കണ്ണിൽ മഞ്ഞിപ്പ്, ബിൽഡ്റൂമിൻ ശരീരത്തിൽ കൂടിയതുകൊണ്ടുണ്ടാവുന്ന ജോർഡിസ് എന്നുള്ള അസുഖമാണ്. അതുകൂടാതെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഡാർക്ക് യൂറിൻ ആയിരിക്കും, മലം പോകുന്ന സമയത്ത് പെയിൽ സ്റ്റൂൾ ആയിരിക്കും, സാധാരണ ബ്രൗൺ കളറിന് പകരം വളരെ വിളറി വെളുത്ത രീതിയിൽ മലം പോവുക, അതുപോലെ തന്നെ ശരീരം മൊത്തം ചൊറിയുക, പിന്നെ പലയിടത്തും ചൊറിഞ്ഞ് തടിച്ചു വരിക, ചിലയിടത്ത് ബ്ലീഡിംഗ് പോയിന്റുകൾ, നമ്മൾ തൊലിക്കകത്ത് തന്നെ ബ്ലീഡ് ചെയ്ത് നിൽക്കുന്ന പോലെ ബ്രൂയിസുകളും ബ്ലീഡിംഗ് പോയിന്റ്സും കാണുക. പിന്നെ ഏറ്റവും ഹൈ ലെവലിൽ ലിവർ ഫെയിലർ ഉണ്ടാകുമ്പോഴാണ് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ഡിസോറിയന്റേഷൻ, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ഒരു സ്ഥലകാല ബോധമില്ലാതെ സംസാരിക്കുന്നതൊക്കെ ഏറ്റവും ഹൈ സ്റ്റേജിലെത്തുമ്പോഴാണ്. ബിൽഡ്റൂമിൻ ശരീരത്തിൽ ഒത്തിരി കൂടി കഴിയുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. ഉറക്കമില്ലായ്മ, ഇതൊക്കെ ഒരു ലിവർ ഫെയിലുവറിന്റെ സിംറ്റംസ് ആണ്. ഇതിൽ മൾട്ടിപ്പിൾ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ALT ചെക്ക് ചെയ്യുക. ALT എന്ന് പറയുമ്പോൾ അത് ഒരു അലാനിൻ ട്രാൻസ്മെനേസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ആണ്. അത് 60 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്ററിന്റെ മുകളിൽ പോകാൻ പാടില്ല. AST ആണെങ്കിൽ ആസ്പർട്ടേറ്റ് ട്രാൻസ്മെനേസ് ആണ്, അതും 50 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്ററിന്റെ മുകളിൽ പോകാൻ പാടില്ല. ALP ആണെങ്കിൽ 150
യൂണിറ്റ് പെർ ലിറ്ററിന്റെ മോളിൽ പോകാനായിട്ട് പാടില്ല. ഈ ടെസ്റ്റുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണുക. അവർ അതിനൊരു ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ലിവർ ഫെയിലുവർ നേരത്തെ കണ്ടുപിടിക്കാനും അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ടും കഴിയും. അപ്പൊ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. പലരും ലിവർ ഫെയിലുവർ വളരെ ലേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഇപ്പം അവൈലബിൾ ആണ്. ഇപ്പം ലിവർ ഡയാലിസിസ് ഇപ്പം അവൈലബിൾ ആണ് പല സ്ഥലങ്ങളിലും. മെർസ് എന്ന് പറയും, മെർസ് ട്രീറ്റ്മെന്റ് ഇപ്പം അവൈലബിൾ ആണ്. അത് പല സ്ഥലങ്ങളിലും ഇപ്പൊ ട്രീറ്റ്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലിവറിനെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന, നമ്മൾ സാധാരണ കിഡ്നി തകരാറായാൽ കിഡ്നിയെ ഡയാലിസിസ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടാണ്. അതുപോലെ തന്നെ ലിവർ ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ, ഡയാലിസിസ്, രക്തം ശുദ്ധീകരിക്കുന്നതൊക്കെ ലിവറിനെ കൊണ്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു പ്രത്യേകമാണ് ഈ ഒരു ലിവർ ഡയാലിസിസ്. അത് പല സ്ഥലങ്ങളിലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഏറ്റവും അവസാനത്തെ സ്റ്റേജ്. പക്ഷേ ലിവർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ സക്സസ്ഫുൾ റേറ്റ് തന്നെ വളരെ കുറവാണ്. ഒരു കറക്റ്റായിട്ടുള്ളൊരു ട്രാൻസ്പ്ലാന്റ് ഒരാളെ കിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ്. കിട്ടിയാൽ തന്നെ അത് ശരീരത്തിലോട്ട് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അത് സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലിവറിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. അതിനുവേണ്ടി നമ്മൾ ലിവറിന് മോശകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ടും ആൽക്കഹോളാണ്. അമിതമായ ആൽക്കഹോൾ കണ്ടന്റ് ലിവറിന് ഫെയിലുവർ ഉണ്ടാക്കും. അമിതമായ മരുന്നിന്റെ ഉപയോഗം, ആവശ്യമില്ലാതുള്ള മരുന്നിന്റെ ഉപയോഗം ലിവറിന് ഫെയിലുവർ ഉണ്ടാക്കും. പിന്നുള്ളത് നമുക്ക് ഈ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടില്ലാത്ത ലേഹ്യങ്ങളും അതുപോലെ ആ സാധനങ്ങളും, ഈ അരിഷ്ടം പോലുള്ള സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നല്ല കമ്പനിയിൽ നല്ല ഉണ്ടാക്കിയിട്ടെങ്കിലും ലിവറിന് ഫെയിലുവർ ഉണ്ടാക്കാം. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നുള്ള അസുഖം വന്നാൽ ലിവറിന് ഫെയിലുവർ ഉണ്ടാകും. അപ്പം ഹെപ്പറ്റൈറ്റിസ് ബിന് വാക്സിൻ അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി നമ്മുടെ സെക്ഷുവൽ ട്രാൻസ്മിഷനായിട്ട് വരും, ബ്ലഡ് ട്രാൻസ്മിഷനിലൂടെ വരുന്ന അസുഖമാണ്. അപ്പം അതിന് വാക്സിൻ അവൈലബിൾ ആണ്. അതിന് നമ്മൾ 3 ഡോസെങ്കിലും വാക്സിൻ, കൃത്യമായിട്ടുള്ള വാക്സിൻ എടുത്തിരിക്കണം ഹെപ്പറ്റൈറ്റിസ് ബിന്. ഹെപ്പറ്റൈറ്റിസ് സിക്ക് വാക്സിൻ അവൈലബിൾ അല്ല. ഹെപ്പറ്റൈറ്റിസ് സി മെയിൻലി സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആണ്. അതുകൂടാതെ നമ്മൾ ഈ നീഡിൽ ബ്ലഡ് വഴിയും വരാം. പക്ഷെ അത് വളരെ സൂക്ഷിച്ച് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും വരാതെ നമുക്ക് നോക്കാം. ഇനി ഹെപ്പറ്റൈറ്റിസ് എ എന്നുള്ള ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ വന്നാലും അത് സാധാരണഗതിയിൽ പ്രോബ്ലം ആയിട്ട് വരാറില്ല. നമ്മൾ കുറച്ച് ദിവസം ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് എ കൺട്രോൾ ആകാറുണ്ട്. സാധാരണഗതിയിൽ അതൊരു ലിവർ ഫെയിലുവറിലോട്ടോ ഒന്നും പോകാറില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുക. ലിവറിനെ നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. ലിവറിന് ചെറിയൊരു തകരാറ് വന്നാലും ലിവർ സ്വന്തമായിട്ട് അത് റീഗെയിൻ ചെയ്യാനുള്ള കഴിവ് ലിവറിനുണ്ട്. അതാണ് ലിവറിന്റെ ഒരു പ്രത്യേകത. ചെറിയ ഫെയിലുവർ ഉണ്ടായാലും ലിവർ അത് പഴയതുപോലെ ആവാൻ, റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് ലിവറിനുണ്ട്. മറ്റേ ഓർഗനെ പോലെ അല്ല ലിവറിന്റെ കാര്യം. പക്ഷെ ഒത്തിരി ആകുമ്പോഴാണ് പിന്നെ അത് ഇറിവേഴ്സിബിൾ ഡാമേജിലോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു ഡാമേജിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച് റിവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിവർ ഫെയിലുവർ കാരണം നമുക്ക് മരണങ്ങൾ തടയാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് മെസ്സേജ് അയച്ചതുകൊണ്ടാണ് ഇപ്പോൾ കാറിൽ ഇങ്ങനെ ഒരു ലൈവ് ചെയ്തത്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ധാരാളം ആളുകൾ ബാക്കി കാണുന്നുണ്ട്. മരക്കാർ, മേഘ, സലീന, സ്കരീം, നിഷ, ലിൻഡ, ഷാനവാസ്, രശ്മി, ഗീത, ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.